ഹരി ഓം അരുണാചല ശിവ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും സുപരിചിതമായ, അതുപോലെ തന്നെ എന്നാൽ വേണ്ടവിധം മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു മന്ത്രത്തെയാണ്, അതായത് മൃത്യുഞ്ജയ മന്ത്രത്തെ. മൃത്യുഞ്ജയ മന്ത്രം എല്ലാവർക്കും അറിയാം, എല്ലാവരും ജീവിക്കുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ഏത് എന്തിനു വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നത് എന്നതൊക്കെ ഇന്ന് ഫേസ്ബുക്കിലും മറ്റും അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾക്ക് കണ്ടുവരാം. പക്ഷേ അതിൻ്റെ അർത്ഥതലം പൂർണ്ണമായിട്ട് പല സ്ഥലങ്ങളിലും മറയ്ക്കപ്പെടുന്ന തരത്തിലാണുള്ളത്. അതായത് ശൈവമന്ത്രമാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ശൈവമന്ത്രമാണെങ്കിൽ കൂടി ശക്തിയുടെ അംശം കൂടി അതിലുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു ആയുഷ്കാലം എന്ന് പറയുന്നത് ഒരു ശരീരവും ആത്മാവും ചേർന്ന് നിൽക്കുന്ന കാലഘട്ടമാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ അത് ജഡമായി, ശരീരമില്ലാതെ ആത്മാവിന് കാലദേശങ്ങൾ ഒന്നും തന്നെയില്ല. അത് പരിപൂർണമായിട്ടുള്ള ആത്മസ്വരൂപമായിരിക്കുന്ന ആ അനുഭവ തലം എപ്പോഴും നിർഗുണമായിട്ടാണ് കാണുന്നത്. അതിന് ഒരു രൂപമോ ഭാവമോ ഭേദമോ കാലമോ ഒന്നും തന്നെയില്ല. എപ്പോഴാണോ ശരീരത്തോട് ചേർന്ന് ആത്മാവ് കുടി നിൽക്കുന്ന കാലം, അതാണ് ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത്. മനുഷ്യായുസ് അല്ല, ആയുസ് എന്ന് പറയുന്നത്. അപ്പോ ആ തരത്തിൽ തന്നെ ആണ് മൃത്യുഞ്ജയ മന്ത്രം വിശദീകരണം നമുക്ക് നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ ഇതിൻ്റെ ഋഷി എന്ന് പറയുന്നത് രണ്ട് മന്ത്രദ്രഷ്ടാക്കളായിരിക്കുന്ന ഋഷികൾ ഇതിലുണ്ട്. അതിൽ പൊതുവേ നമ്മൾ കേട്ടുവരുന്ന ഒരു ഋഷി എന്ന് പറയുന്നത് മാർക്കാണ്ഡേയ ഋഷിയാണ്. മാർക്കാണ്ഡേയ ഋഷി മാത്രമല്ലാതെ കോലാ മഹർഷി എന്ന് പറയുന്ന മഹർഷിയും ഈ മന്ത്രത്തിന് ദ്രഷ്ടാവായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോ ഇതിൻ്റെ ഛന്ദസ് എന്ന് പറയുന്നത് അനുഷ്ടുപ് ഛന്ദസ്സിലാണ് ഈ മന്ത്രമുള്ളത്. അതായത് മാർക്കാണ്ഡേയ ഋഷി അല്ലെങ്കിൽ കോലാ ഋഷി അനുഷ്ടുപ് ഛന്ദ മൃത്യുഞ്ജയ രുദ്രോ ദേവത എന്നാണ് പറയുന്നത്. അത് മൃത്യുഞ്ജയ രുദ്രനെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ദേവത എന്ന് പറയുന്നത് മൃത്യുഞ്ജയ രുദ്ര എന്നാണ്, അങ്ങനെ മനസ്സിലാക്കണം. മൃത്യുഞ്ജയ ദേവത എന്നല്ല, മൃത്യുഞ്ജയ രുദ്രോ ദേവത. ദേവത എന്നുള്ളത് ഞാൻ മുന്നേ ഒരു സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരിക്കലും ഒന്നിക്ക അതായത് ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് ഒരു സ്ത്രീയോ പുരുഷനോ എന്ന് വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള മന്ത്രത്തിന്റെ മൂർത്തിയെയാണ്. അതായത് അത് ആണാണെങ്കിൽ ദേവൻ, പെണ്ണാണെങ്കിൽ ദേവി, രണ്ടും അല്ലെങ്കിൽ ദേവതാ സങ്കല്പത്തിൽ. കാരണം അക്ഷരങ്ങള് ഒരിക്കലും സ്ത്രീ പുരുഷ ഭേദം ഉള്ളത് കൊണ്ട് തന്നെ മന്ത്രദ്രഷ്ടാക്കൾക്ക് അത് ദേവത തന്നെയാണ്. അപ്പോ ആ ദേവത മൃത്യുഞ്ജയ രുദ്രോ ദേവത. എന്നിട്ട് എന്താ അടുത്ത ഇതില് പറയുന്നത്? ഓം പ്രണവം ത്രയംബകം യജാമഹേ. ത്രയംബകം, ത്രയംബകം എന്ന് പറയുന്നത്
വില്ല ശിവന്റെ വില്ല എന്നൊക്കെ പറയുമെങ്കിലും സത്യത്തില് അതായത് ത്രയംബകം എന്ന് പറയുന്നത് മൂന്ന് ശക്തികള് മൂന്ന് അമ്മമാര് ചേർന്നിരിക്കുന്ന അനു ഏത് ഒന്നിനെയാണോ അതിനെയാണ് ത്രയംബകം എന്ന് പറയുന്നത്. അതായത് മൂന്നമ്മമാര് അതായത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഈ മൂന്ന് ശക്തികൾ എന്തുകൊണ്ട് അതിന് ഇത് പറയുന്നത് കഴിഞ്ഞാൽ നിർഗുണമായിരിക്കുന്ന ആത്മതത്വം അല്ലെങ്കിൽ ശിവനിൽ ശക്തിയുടെ പ്രേരക അല്ല പ്രേരകമായിരിക്കുന്ന എന്താണോ, സൃഷ്ടിക്ക് പ്രേരകമായിരിക്കുന്നത് അല്ലെങ്കിൽ സംഹാരത്തിന് പ്രേരകമായിരിക്കുന്ന എന്താണോ ആ ശക്തിയെയാണ് നമ്മൾ സ്ത്രീ ശബ്ദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രയംബകം അതായത് മൂന്ന് അമ്മമാരും കൂടി ഇരിക്കുന്ന അതായത് ഈ ശരീരം തന്നെയാണ് ത്രയംബകം എന്ന് പറയുന്നത്. യജാമഹേ ആ ത്രയംബകത്തിന് യജമാനായിട്ടിരിക്കുന്ന ഏതാണോ അതായത് ഈ ശരീരമാകുന്ന അതായത് ശരീരത്തിന് മൂന്ന് ശരീരം എന്ന് നമുക്ക് സ്വതവേ അറിയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, ഈ മൂന്ന് ശരീരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്ന് ശരീരത്തിനും ഉള്ളിൽ ഈ ശരീരം ജഡമാകാതെ എന്ത് ഉള്ളത് കൊണ്ടാണോ ഈ ശരീരം ജഡമാകാതിരിക്കുന്നത് ആ ആത്മവസ്തു, ആ ആത്മവസ്തു എന്താണോ അതിന് അതായത് യജാമഹേ ആത്മാവ് പരമാത്മാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് ഈ യജാമഹേ തയംബകം യജാമഹേ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഈ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഈ ശരീരത്തെ സുഗന്ധപൂരിതവും അതേപോലെ തന്നെ പുഷ്ടി കൊടുക്കുന്നതുമായിരിക്കുന്ന ഏത് ചൈതന്യമാണോ എന്തുള്ളത് കൊണ്ടാണോ ഈ ശരീരം അതായത് സ്ഥിതി സൃഷ്ടി നടന്നതിന് ശേഷം സ്ഥിതിയും അതേപോലെ തന്നെ വളർച്ചയും നാശവും നടക്കുന്നത് അത്രയും കാലഘട്ടം ഇതിനെ പുഷ്ടിയോടെ നിലനിർത്തുന്നത് അത് ആത്മചൈതന്യം തന്നെയാണ്. അപ്പോ സുഗന്ധിൻ പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യുർ മുക്ഷീയമാമൃതാൽ ഉർവാരുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളരിയാണ്, വെള്ളരി എന്ന് പറയുന്ന കാട്ടുവെള്ളരിക്കാണ് ഉർവാരുകം എന്ന് പറയുന്നതും പറയുന്നത്. അപ്പോ എങ്ങനെയാണോ വെള്ളയരിക്ക തന്റെ ഞെട്ടറ്റ് വീഴുന്നത് അതുപോലെ മരണം സുഗമമാക്കി തരേണമേ അതായത് നമ്മുടെ സർവം കർമ്മബന്ധങ്ങളിൽ നിന്നും മോചനം നേടി മോക്ഷത്തെ, മോക്ഷം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മരണത്തിന് ശേഷം ഉണ്ടാവേണ്ട ഒന്നല്ല. ആ ജീവിച്ചിരിക്കെ തന്നെ ഈ ശരീരം ഞാനല്ല എന്നും ശരീരത്തിന് മരണമുണ്ടെന്നും മരണമില്ലാത്ത ആത്മവസ്തുവാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവാണ് മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത്. ആ മന്ത്രത്തെ ആണ് നമ്മൾ ഉപാസിക്കേണ്ടതും അത് ഞാൻ ഈ ശരീരമാണെന്നുള്ള വ്യക്തിബോധത്തെ സംഹരിക്കുന്നത് കൊണ്ട് മൃത്യുഞ്ജയ രുദ്രനായി മാറുന്നു. ആ മൃത്യുവിനെ ജയിക്കാനുള്ള അല്ലെങ്കിൽ മൃത്യുവിനെ ജയിക്കലല്ല ഞാൻ മരണമില്ലാത്ത ആത്മവസ്തുവാണ് എന്നുള്ള പരിപൂർണമായിരിക്കുന്ന ഒരു ബോധ്യത്തെ ഉണ്ടാക്കിത്തരുന്ന ഒരു മന്ത്രമാണ് ഇത് മൃത്യുഞ്ജയ മന്ത്രം. പക്ഷേ ഇന്ന് നമ്മൾ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതാക്കി കഴിഞ്ഞാലോ ഒക്കെ രോഗത്തിന് ശയ്യയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് രോഗം മാറാനോ വേണ്ടിയിട്ടാണ് നമ്മൾ മൃത്യുഞ്ജയ ഹോമാദികൾ ചെയ്യുന്നത്. സത്യത്തിൽ ആ ശരീരത്തിൻ്റെ ആ ശരീരം എങ്ങനെയാണോ ഒരു വെള്ളരിയിൽ നിന്ന് അതിൻ്റെ ഞെട്ടറ്റ് പാകമായിരിക്കുന്ന വെള്ളരി എങ്ങനെയാണോ ഞെട്ടറ്റ് പോകുന്നത് അതുപോലെ പോയിട്ട്
ഈ ഈ ശരീരത്തിൽ നിന്ന് ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിൽ നിന്നും, അല്ലെങ്കിൽ ഈ ശരീരമാകുന്ന ഈ വസ്തുവിൽ നിന്നും ആ ആത്മാവ് നിഷ്പ്രയാസം, അതായത് ഞാൻ മുന്നേ ഒരുക്കെ പറഞ്ഞതാണ്, ചേർന്ന് നിന്ന് എന്തും പിരിയുമ്പോൾ വേദനയുണ്ടാവും. ആ വേദന പോലും അറിയാതെ ആ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാവട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. എന്നാ നമ്മൾ ഇന്ന് ചെയ്യുന്നത്, മരിക്കാൻ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അസുഖമായി കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടും നമ്മൾ നൃത്തം ചെയ്യുമ്പോൾ ജയിച്ചു കൊടുക്കുന്ന എന്തിനാ, നമുക്ക് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ അയാൾ വേഗം പോയി കഴിഞ്ഞാന്ന് പറയാ, അയ്യോ ആ നൃത്തം ചെയ്യുമ്പം ചെയ്തിട്ട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, അയാൾ മരിച്ചു. ഇതല്ലേ സത്യത്തിൽ നമ്മുടെ അടുക്ക നടക്കുന്നത്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യുർമുക്ഷീയമാമൃതാൽ. എന്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ ആത്മവസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് മോഹക്ഷയം വരുന്നവൻ ജീവിച്ചിരിക്കെ മൃത്യുഞ്ജയനെ, അതായത് മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ സാക്ഷാത്കരിച്ച് ഒരു ജീവനായി മാറുകയാണ്.